ഇതിപ്പോ ചിക്കൻ മയോ സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. നമ്മള് സാധാരണ പുറത്തുനിന്നൊക്കെ കഴിക്കുമല്ലോ സാൻഡ്വിച്ച്, ആ ഒരു ടേസ്റ്റ് ആണ് ഇതിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുമ്പോ. അപ്പോ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് തയ്യാറാക്കാനായിട്ട്. നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനോ എപ്പോഴെങ്കിലും എടുക്കാം, അതുപോലെ ടിഫിന് കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കിത് എടുക്കാം. പിന്നെ ഈ വീഡിയോയിലേക്ക് ഞാൻ മയണൈസ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് എങ്ങനെ തയ്യാറാക്കണം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം, ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം, പിന്നെ ഉപ്പ് വേണം, പാകത്തിന് വെള്ളവും വേണം. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ഈ ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കാം. പിന്നെ ഈ സാൻഡ്വിച്ചിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി കൂടെ ഒക്കെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടി ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, അത് പൊടിയായിട്ട് കട്ട് ചെയ്തത്. ഒരു ചെറിയ തക്കാളിയുടെ പകുതി, അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. തക്കാളിയുടെ കുരു അങ്ങ് കളയണം കേട്ടോ, അത് കളഞ്ഞിട്ട് വേണം നിങ്ങളത് എടുക്കാനായിട്ട്. പിന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു ഗ്രീൻ കളർ കാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടി ഞാനൊരു മയണൈസ് കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി വൈറ്റ് വിനിഗർ എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാതെ ഏത് ഓയിൽ വേണോ എടുക്കാം, കോൺ ഓയിൽ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് മയണൈസ് തയ്യാറാക്കാം. മയണൈസ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. മിക്സിയുടെ ജാറെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ വെള്ളം ഇപ്പോൾ ഒന്നും പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, വിനാഗിരി ചേർക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് ലോ സ്പീഡിൽ വെച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വെളുത്തുള്ളി എല്ലാം ഒന്നും അരഞ്ഞിട്ടില്ല. അപ്പോൾ സാരമില്ല, നമ്മൾ ഇനി ഇതിലേക്ക് മുട്ടയും കൂടെയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളി നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. മയണൈസ് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മുട്ടയുടെ വെള്ള വെച്ച് മാത്രം ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ വെച്ച് മാത്രം ഉണ്ടാക്കാറുണ്ട്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്, ഒരു മുട്ട വെച്ച് ഉണ്ടാക്കാറാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഓയിൽ നിങ്ങൾ എടുക്കുമ്പം എപ്പോഴും ഒലിവ് ഓയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒലിവ് ഓയിലാണ് ഏറ്റവും ഹെൽത്തി. ഈ മയണൈസ് എന്ന് പറഞ്ഞ സാധനം അത്ര ഹെൽത്തി ഒന്നുമല്ല, പക്ഷേ എന്നാലും നമ്മൾ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കുന്നതേ ഉള്ളൂ. മയണൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ചേർക്കുന്ന മുട്ട പച്ചമുട്ടയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോഴേ എന്നെ അറിഞ്ഞ് കഴിച്ച് തീർക്കുക. ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ പുറത്തുനിന്ന് മയണൈസ് വാങ്ങുന്നതിനെക്കാട്ടി നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള മയണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് എന്തുവാ ഒലിവ് ഓയിൽ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. പലർക്കും സംശയം തോന്നും ഒലിവ് ഓയിൽ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരത്തില്ലേ എന്ന്. അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പം എന്താ ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ചേർക്കാം. നല്ല ഹൈ സ്പീഡിൽ തന്നെ അടിച്ചെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മിക്സി ഒത്തിരി അങ്ങ് ചൂടാവാനായിട്ട് വിടരുത്. ഇപ്പം ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്, അതേണ്ടോ. നമ്മൾ ആ കൂടെ ഇപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ പകുതിയാണ് ഒഴിച്ചത്. ഇപ്പം തന്നെ ഒന്ന് കട്ടിയായി തുടങ്ങി. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം. ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഇത് നമ്മുടെ മയണൈസ് കൂടെ അത് നല്ല തിക്കായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 1/2 കപ്പ് ഒലിവ് ഓയിലിൻ്റെ ആവശ്യം പോലും വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചിട്ടില്ല, അതായത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതേസമയം നമ്മൾ കോൺ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർത്ത് മയണൈസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ഇത്രയും തിക്കായി കിട്ടത്തില്ല കേട്ടോ. ഒത്തിരി ഓയിൽ നമ്മൾ ചേർക്കേണ്ടി വരണം. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊരു 1/3 കപ്പ് ഓയിലേ ഇപ്പം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇതിന് ഒരു ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളറുണ്ടല്ലേ, കാരണം നമ്മളിതിലേക്ക് മുട്ടയുടെ മഞ്ഞയും ചേർത്തിട്ടുണ്ട്, പിന്നെ ഒലിവ് ഓയിലിൻ്റെ കളറും കൂടെ ഉണ്ട്.
We will add a little bit of mayonnaise. We will add a teaspoon of mayonnaise. We will mix the taste of the mix. We will cut the sandwich. We will cut the butter on the spread. I will make a sandwich maker. I will make a pan with butter.
ഒന്ന് ടോസ്റ്റ് ചെയ്ത് കഴിക്കുമല്ലോ, അങ്ങനെയും ചെയ്യാം. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ മയോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നാളിച്ചായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡ് സ്ലൈസസ് ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കുമ്പോൾ അതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ ആയിട്ടോ കഴിക്കാനോ എല്ലാത്തിനും ഇത് കൊള്ളാം കേട്ടോ. നല്ലൊരു ഫില്ലിംഗ് കൂടെയാണ്. പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടൊക്കെ നോക്കണമെന്നുള്ളവർക്ക് ബ്രൗൺ ബ്രെഡ് വെച്ചും ഇത് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി കാണാം.